നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും എതിരെയുള്ള വിധിയെഴുത്താണ് കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും സമ്മർദ്ദപ്രകാരവും കൈക്കൊണ്ട നടപടിക്കാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയെ ചുമക്കണോ എന്ന് സി പി എം തീരുമാനിക്കട്ടെ എന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാത്രം രാജിവെച്ചാൽ മതിയെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പിണറായി വിജയനെ ഇങ്ങനെ ഭയക്കുന്നതെന്നും വി മുരളീധരൻ ചോദിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമിക്കുന്നു. ഭാര്യയെ നിയമിക്കാൻ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കൊണ്ടുനിന്ന വൈസ് ചാൻസലർക്ക് പുനർനിയമനം നടത്തുന്നു. നഗ്നമായിട്ടുള്ള അഴിമതിയാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. സ്വജനപക്ഷപാതം അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യാഖ്യാനത്തിലേക്കൊന്നും പോണ്ട. ആ വ്യാഖ്യാനം ഒന്നുമില്ലാതെ തന്നെ വളരെ വ്യക്തമായിട്ട് അഴിമതിയായിട്ട് അഴിമതിയായിട്ട് കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവോട് കൂടി പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ആ അത്ഭുതത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു, അദ്ദേഹത്തിന് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിലപാട് എന്താ എടുക്കുക എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയാണ്. പ്രതിപക്ഷ നേതാവ് ഈ വിധി വന്നപ്പോൾ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ പത്രസമ്മേളനം നടത്തി ആവശ്യപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ്. ഗവർണറെ അടുത്ത് ശുപാർശ നടത്താൻ പോയത് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ഒ എസ് ഡിയും മുഖ്യമന്ത്രിയുടെ ലീഗൽ അഡ്വൈസറും അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെ തുടർ നടപടികൾ, ആ നടപടികളിൽ മറ്റു പലരും ഉൾപ്പെട്ടിട്ടുണ്ട്. വി ഡി സതീശൻ ഇത്ര ഭയമാണോ മുഖ്യമന്ത്രിയെ? മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഭരണത്തിൽ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ വക്കാലത്തുമായിട്ട് ഇങ്ങനെ രംഗത്തിറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കുക. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് സി പി എം രംഗത്തിറങ്ങുന്നതിന് മുൻപ് കോൺഗ്രസ് ആണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ശ്രീമാൻ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള സ്വജനപക്ഷപാതം, ആ സ്വജനപക്ഷപാതവും അഴിമതിയും അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവില്ല. മുഖ്യമന്ത്രി പദവിയൊഴിഞ്ഞ് രാജിവെച്ച് അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ കസേരയിൽ ഇരിക്കണോ വേണ്ടയോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീരുമാനിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കണം. അഴിമതിക്കാരനെ ചുമന്നുകൊണ്ട് നടക്കാൻ സി പി എമ്മിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സി പി എം തീരുമാനിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരഭിപ്രായം ഉണ്ടാകില്ല എന്നെനിക്കറിയാം. കാരണം അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ട എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടാത്ത മുഖ്യമന്ത്രി, അഴിമതി കാണിച്ച, സ്വജനപക്ഷപാതം കാണിച്ച മുഖ്യമന്ത്രി ആ പദവിയിൽ തുടരുന്നത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നാണ് എന്റെ ആവശ്യം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.